കൂത്തുപറമ്പിലെ അനധികൃത വാഹന പാർക്കിങ്ങിനെതിരെ പോലീസ് നടപടി എടുപ്പിക്കുന്നു. നിയമം ലംഘിച്ച് നിർത്തിയിട്ട 20 ഓളം ഇരുചക്ര വാഹനങ്ങൾ തിങ്കളാഴ്ച മാത്രം പിടികൂടി. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും കൂത്തുപറമ്പിലെ അനധികൃത പാർക്കിങ്ങിന് പരിഹാരമാകാതെ വന്നതോടെയാണ് കർശന നടപടികളുമായി പോലീസ് രംഗത്തെത്തിയത്. കൂത്തുപറമ്പ് മാർക്കറ്റ് പരിസരം മുതൽ ഗവൺമെന്റ് ആശുപത്രി വരെയുള്ള റോഡരികിൽ നിയമവിരുദ്ധമായി നിർത്തിയിട്ട വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഡ്രൈവർമാർ സമീപത്ത് തന്നെ ഉണ്ടെങ്കിൽ പിഴയുൾപ്പെടെ അവിടെ വെച്ച് നൽകുകയും ഡ്രൈവറില്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങളെ ഗുഡ്സ് വാഹനങ്ങളിലാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയുമായിരുന്നു. നോ പാർക്കിംഗ് ബോർഡുകൾക്ക് സമീപം വരെ വാഹനങ്ങൾ നിരനിരയായി നിർത്തിയിട്ടിരുന്നു. ഇത്തരം നിയമലംഘനങ്ങൾ കാരണം ഗതാഗത കുരുക്കും നഗരത്തിൽ നിത്യസംഭവമാണ്. ഈ കുരുക്കിൽ ആംബുലൻസ് പോലുള്ള എമർജൻസി മെഡിക്കൽ സർവീസുകൾ വരെ കുരുങ്ങുന്നുണ്ട്. നഗരസഭ ഓഫീസിന് എതിർവശം ആളില്ലാതെ നിർത്തിയിട്ട കാറുടമക്കെതിരെയും നോ പാർക്കിംഗിൽ നിർത്തിയിട്ട കാറുടമകൾക്കെതിരെയും പിഴ ചുമത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും നടപടികൾ തുടരുമെന്ന് SIP ബിജു പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കൃത്യമായി ഇത്തരം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ആളുകൾക്കെതിരെ കൃത്യമായി മുന്നറിയിപ്പ് കൊടുത്തിട്ടും അതൊക്കെ ലംഘിച്ചിട്ട് വീണ്ടും തുടർച്ചയായി പാർക്ക് ചെയ്യുന്ന അവസ്ഥയിലാണ് 2-വീലർ അടക്കമുള്ള മുഴുവൻ വാഹനങ്ങളും മുഴുവൻ ഇരുചക്ര വാഹനങ്ങളും ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ തുടങ്ങി തൊക്കിലങ്ങാടി ഭാഗത്തുള്ള ആദ്യത്തെ പെട്രോൾ പമ്പ് വരെയുള്ള സ്ഥലങ്ങളിലെ മുഴുവൻ വാഹനങ്ങളും സ്റ്റേഷനിലേക്ക് പിടിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവർക്കെതിരെ ഫൈനടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. കാറ് ഓട്ടോറിക്ഷ ബൈക്ക് അടക്കം ഒരു വാഹനങ്ങളും ഈ പ്രദേശങ്ങളിൽ ജസ്റ്റ് ആളെ ഇറക്കി പോകുകയല്ലാതെ ഒരു കാരണവശാലും ഇവിടെ പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. വരും ദിവസങ്ങളിലും ഇക്കാര്യത്തിൽ കർശന നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.